Good morning. Welcome to our Hindi class. നമ്മുടെ PT2 exam ഒക്കെ കഴിഞ്ഞു അല്ലേ? ഇനി നമ്മൾ PT3 exam നുള്ള പോർഷൻ ആണ് ഈ ക്ലാസ്സിലോട്ട് പഠിക്കാനായിട്ട് പോകുന്നത്. For today we are going to study lesson 9 who came matra. For കഴിഞ്ഞ ദിവസം നമ്മൾ the symbol of ee വരെയാണ് പഠിച്ചു നിർത്തിയത്. ഇപ്പോൾ അതിന്റെ റിമൈനിങ് പാർട്ട് ആയിട്ടുള്ള ഉ എന്നുള്ള അതായത് സിംബൽ ഓഫ് ഉ എങ്ങനെയാണ് ഉവിന്റെ മാത്ര അല്ലെങ്കിൽ സിംബൽ ഓഫ് ഉ ലെറ്റേഴ്സിന്റെ കൂടെ നമ്മൾ ചേർക്കുന്നത് എങ്ങനെയാണ് അപ്പോൾ ലെറ്റർ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത്. അണ്ടർസ്റ്റാൻഡ്? സോ യു ടേക്ക് യുവർ ടെക്സ്റ്റ് ലുക്ക് പേജ് 49 പേജ് 49 എടുക്കുക. അപ്പോൾ നോക്കൂ കീ മാത്ര അല്ലേ. അപ്പൊ നിങ്ങൾ ലുക്ക് അറ്റ് ദ ബോർഡ്. വേർ ദ സിംബൽ ഹു ഈസ് ആഡഡ് ബിലോ ഓർ ബിസൈഡ് എ ലെറ്റർ ദ ലെറ്റർ ഈസ് പ്രൊനൗൺസ്ഡ് വിത്ത് ദ ഹു സൗണ്ട്. അണ്ടർസ്റ്റാൻഡ്? എന്താണ് അതിന്റെ അർത്ഥം? വേർ ദ സിംബൽ അതായത് ഹു എന്നുള്ള സിംബൽ ഇതാണ് ഹിന്ദി ലെറ്ററിന്റെ beside or below അതായത് ബിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലെറ്ററിന്റെ അക്ഷരത്തിന്റെ താഴെയായിട്ട് ഈ ഉ എന്നുള്ള സിംബൽ ചേർക്കുക. ഇനി ബിസൈഡ് എന്ന് പറഞ്ഞാലോ ലെറ്ററിന്റെ സൈഡിലായിട്ട് വലത് സൈഡിലായിട്ട് റൈറ്റ് സൈഡില് ഈ ഉ എന്നുള്ള സിംബൽ ചേർക്കുക. അതിനാണ് when the symbol u is added നമ്മള് ഈ ഉ എന്നുള്ള സിംബൽ ചേർക്കുമ്പോൾ അത് ലെറ്ററിന്റെ ബിലോ താഴെയായാലും ബിസൈഡ് സൈഡിലായാലും ദ ലെറ്റർ ഈസ് പ്രൊനൗൺസ്ഡ് വിത്ത് ദ ഉ സൗണ്ട്. ആ ലെറ്റർ നമ്മള് എക്സാമ്പിൾ നോക്കൂ ഗുലാബ്. ഗുലാബിന്റെ എവിടെയാണ് ഉള്ള സിംബൽ നമ്മൾ ഗായിക്ക് ചേർത്തിരിക്കുന്നത്? ആ താഴെയാണ് ബിലോ അല്ലേ. നെക്സ്റ്റ് നോക്കൂ റുപ്പയ. റുപ്പയ എന്നുള്ളതിന്റെ ഗായിക്ക് നമ്മൾ ബിസൈഡിലാണ് ഈ സിംബൽ ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഗുലാബ് റുപ്പയ അല്ലേ. അപ്പോൾ ഗുലാബ് എന്താണ്? റോസ്. റുപ്പയ മീൻസ് റുപ്പി അല്ലെങ്കിൽ മണി. നമ്മളിപ്പോൾ വരുന്ന ക്ലാസ് പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരു ലെറ്ററിന്റെ സൈഡിലായാലും അതിന്റെ താഴെയായാലും നമ്മൾ ഉ എന്നുള്ള ഈ സിംബൽ ചേർക്കുമ്പോൾ ആ ലെറ്റർ നമ്മൾ ഉ എന്ന് പ്രൊനൗൺസ് ചെയ്ത് വേണം ലെറ്റർ വായിക്കുവാനായിട്ട്. അണ്ടർസ്റ്റാൻഡ്? ഇതാണെന്ന് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത്. അപ്പോൾ എക്സാമ്പിൾ ആയിട്ട് കുറച്ച് പേരുടെ ടീച്ചർ എഴുതിയിട്ടുണ്ട്. നോക്കൂ ഗുലാബ് റുപ്പയ മുക്കുട് ദുദ്ദുഗി. ഇത് നിങ്ങൾക്ക് ടെക്സ്റ്റ് തന്നിരിക്കുന്ന വേർഡാണ്. ഗുലാബ് എന്ന് പറഞ്ഞാൽ എന്താണ്? റോസ് അല്ലേ. റോസ് ആയിട്ടുണ്ടല്ലോ. അപ്പോൾ ആ റോസ് പുഷ്പത്തിന് നമ്മൾ പറയുന്നതാണ് ഗുലാബ്. റുപ്പിയ മീൻസ് റുപ്പിയ നമ്മൾ എപ്പോഴും കേൾക്കുന്ന വാക്കുകളാണ്. രൂപ അല്ലേ. റുപ്പി അല്ലെങ്കിൽ മണി. നെക്സ്റ്റ് മുകുട്. മുകുട് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രോൺ അല്ലേ. അതായത് കിരീടത്തിനാണ് നമ്മൾ ഇന്ത്യയിൽ മുകുട് എന്ന് പറയുന്നത്. ഡുഗ്ഡുഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ ഡ്രം ചെറിയ ചെണ്ട അല്ലെങ്കിൽ മക്കള് ഇതിനാണ് നമ്മൾ ഡുഗ്ഡുഗി എന്ന് പറയാറുള്ളത്. അപ്പൊ നിങ്ങൾ പേജ് 49 എടുക്കൂ. പേജ് 49 നിങ്ങൾക്കത് ഇവിടെ തന്നിട്ടുണ്ട്. കായിക്ക് ഉ എന്നുള്ള സിംബൽ ചേർത്തു. അപ്പോൾ കു എന്ന് നമ്മൾ പ്രൊനൗൺസ് ചെയ്യും അല്ലേ. നെക്സ്റ്റ് ഗുലാബ്. ഗുലാബ് റോസ്. മുകുട് ക്രൗൺ. നെക്സ്റ്റ് ഡുഗ്ഡുഗി കണ്ടോ. ഡുഗ്ഡുഗി എന്താണെന്ന് കണ്ടില്ലേ, ചെറിയ ഒരു ചെണ്ട അല്ലെങ്കിൽ ഇതിനാണ് നമ്മൾ സ്മോൾ ഡ്രം എന്നാണ് പറയുക. അപ്പോൾ ഇതൊക്കെ വായിച്ച് പഠിക്കുവാനായിട്ട് തന്നിരിക്കുന്ന എക്സാമ്പിൾ തന്നിട്ടുള്ള വേർഡ്സ്. നെക്സ്റ്റ് നോക്കൂ പേജ് 50 നിങ്ങൾക്ക് റീഡിങ് പ്രാക്ടീസിനായിട്ട് പഠിക്കുവാനായിട്ട് കുറച്ച് ഉ സിംബൽ ചേർത്തിട്ടുള്ള കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ട്. ഇതിന്റെ മീനിങ്സ് ടീച്ചർ നോട്ട്സിന്റെ കൂടെ അയക്കുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് ഇതൊന്ന് റീഡ് ചെയ്യാം. അതൊന്ന് വായിക്കുക. ഇതെങ്ങനെയാണ് വായിക്കുന്നത്? ഫസ്റ്റ് റോ നോക്കൂ. പുൽ, ദുക്കാൻ, കുർസി, ബുൾബുൾ. നെക്സ്റ്റ് റോ കുൽ,
ദുനിയ റുപ്പയ ഫുൽവാരി നെക്സ്റ്റ് വൺ സുൻ ചുഹിയ ഗുലാൽ ഡുഗ് ഡുഗി നെക്സ്റ്റ് റോ ചുൻ ഗുലാ ഗുഡിയ ചുപ്ച നെക്സ്റ്റ് സുഖ കുടിയ ധനുഷ് മുകുൾ എന്നാണ് നിങ്ങൾക്ക് വായിക്കുവാനായിട്ട് തന്നിട്ടുള്ള വേർഡ്സ്. എന്താ റീഡിംഗ് പ്രാക്ടീസിന് തന്നിട്ടുള്ള വേർഡ്സ്, ഇത് എഴുതിയും പഠിക്കണം വായിച്ചും നിങ്ങൾ പഠിക്കണം. ടീച്ചർ ഒന്നുകൂടെ വായിക്കാം. പുൽ ദുക്കാൻ കുർസി ബുൾബുൾ കുൽ ദുനിയ റുപ്പയ ഫുൽവാരി സുൻ ചുഹിയ ഗുലാൽ ഡുഗ് ഡുഗി ചുൻ ഗുലാ ഗുഡിയ ചുപ്ചാപ് ലാസ്റ്റ് റോ സുഖ് കുടിയ ധനുഷ് മുകുൾ. നെക്സ്റ്റ് നോക്കൂ, നിങ്ങൾക്ക് റീഡിംഗ് പ്രാക്ടീസിന് തന്നിരിക്കുന്ന സെന്റൻസ് ഏതാണെന്ന് നോക്കൂ. ഓ സിമ്പൽ ചേർത്ത് തന്നിരിക്കുന്ന വേർഡ്സ് ചേർത്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ള സെന്റൻസ് അതെന്താണെന്ന് നമ്മൾക്കൊന്ന് നോക്കാം. റീഡിംഗ് പ്രാക്ടീസിന് തന്നിരിക്കുന്നത് യുലു മിസിമി കി ബെഹൻ മിനി ആ ദുക്കാൻ ജാക്കർ ഗുല ല ഗുഡിയ കുർസി പർ രഖ് ജമീൻ പർ ന രഖ് കുടിയ കീ സജാവട് കർ ഫിർ ചുപ് ചാപ് കിതാബ് പഡ്. ഇതിന്റെ അർത്ഥം എന്താണ് നോക്കൂ. സിമി കി ബെഹൻ മിനി ആ സിമി 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 മിനി ഇതൊക്കെ ഒരു നെയിം ആണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ, പെൺകുട്ടികളുടെ പേരാണ് എന്നാണ്. അപ്പോൾ സിമി മിനി എന്നുള്ളതൊക്കെ ഒരു പേരാണ്. അപ്പോൾ സിമി കി ബെഹൻ ബെഹനായ സിസ്റ്റർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പോൾ സിമിയുടെ ബെഹനായ മിനി ആ മിനി വന്നു ആന തുക ദുക്കാൻ ജാക്കർ ിൽ പോയിട്ട് എന്ത് കൊണ്ടുവന്നു ഗുലാബ് ഗുലാബ് മീൻസ് റോസ് അല്ലേ, റോസാ വൃക്ഷത്തിന് നമ്മൾ ഹിന്ദിയിൽ പറയുന്നതാണ് ഗുലാബ്. അപ്പോൾ സിമിയുടെ ബെഹനായ സിസ്റ്ററായ മിനി വന്നു എന്നിട്ട് ദുക്കാൻ ജാക്കർ ഷോപ്പിൽ പോയിട്ട് ഗുലാബുല റോസാ വാങ്ങിക്കൊണ്ട് വന്നു. നെക്സ്റ്റ് ഗുഡിയ കുർസി പർ രഖ് ജമീൻ പർ നാ രഖ് ഗുഡിയ കുർസി പർ രഖ് ഗുഡിയ മീൻസ് ഡോൾ പാവക്കുട്ടി അല്ലേ, ഈ പിക്ചറിൽ തന്നിട്ടുണ്ട്. ഗുഡിയ എന്ന് പറഞ്ഞാൽ ഡോൾ പാവ, കുർസി മീൻസ് ചെയർ. അപ്പോൾ ഈ പാവയെ എവിടെ വെക്കണം എന്ന് പറയുന്നത് ഗുഡിയ കുർസി പർ രഖ് കുർസി മീൻസ് ചെയർ. ഗുഡിയയെ നമ്മൾ കുർസി കസേരയിൽ വെക്കും. എവിടെ വെക്കരുത്? ജമീൻ പർ നാ രഖ് ജമീൻ മീൻസ് ഫ്ലോർ തറ അല്ലേ, ജമീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫ്ലോർ. അപ്പോൾ നിലത്ത് ഒന്നും വെക്കരുത് പാവക്കുട്ടി. പിന്നെ എവിടെ വെക്കണം? ആ ഈ പാവയെ നമ്മള് ആ ജമീൻ പർ നാ രഖ് നിലത്തൊന്നും വെക്കരുത് കുർസി പർ രഖ് കുർസിയിൽ വെക്കൂ. കുടിയാക്കി സജാവട്കർ നെക്സ്റ്റ് ഗുഡിയ മീൻസ് ഡോൾ അല്ലേ, ഗുഡിയ മീൻസ് ഹട്ട് അണ്ടർസ്റ്റാൻഡ്. ഗുഡിയ ഡോൾ ഗുഡിയ ഹട്ട് ഹട്ട് എന്ന് പറഞ്ഞ ഒരു കുട്ടിയിൽ അല്ലേ, നമ്മുടെ പിക്ചർ തന്നിട്ടുണ്ട്. കുടിയാക്കി സജാവട്കർ സജാവട് മീൻസ് ഡെക്കറേറ്റ് അതായത് അലങ്കരിക്കുക, ആ നല്ല സുന്ദരമാക്കുക അല്ലേ. അപ്പോൾ കുടിയ നമ്മുടെ ഈ ഹട്ട് എന്ത് ചെയ്യണം? കുടില് നമ്മള് സജാവട്കർ നന്നായിട്ട് അലങ്കരിക്കുക ഡെക്കറേറ്റ് ചെയ്യും. ഫിർ ചുപ്ചാ കിതാബ് പഠ് പിന്നെ എന്ത് ചെയ്യണം? ചുപ്ചാ ചുപ്ചാ മീൻസ് സൈലന്റ് അല്ലേ, ആ നിശബ്ദമായിട്ടിരുന്ന് അതായത് ഉച്ചകളോ ഒന്നും കൂടാതെ ആ നല്ല ഏകാഗ്രമായിട്ടിരുന്നിട്ട് ആ കിതാബ് പഠ് കിതാബ് മീൻസ് ബുക്ക് അല്ലേ. കിതാബ് ഈയിടെ മാത്രയിൽ പഠിച്ച വേർഡാണ് കിതാബ്. കിതാബ് മീൻസ് ബുക്ക് നന്നായിട്ടിരുന്ന് വായിച്ചു പഠിക്കുക ബുക്ക് പഠിക്കുക അണ്ടർസ്റ്റാൻഡ്.
the reading practice net തന്നിരിക്കുന്ന സെന്റൻസ് ടീച്ചർ അതെല്ലാം ഒന്നുകൂടെ വായിക്കാം. സിമി കി ബെഹൻ മിനി ആ ദുക്കാൻ ജാക്കർ ഗുലാബ് ലാ ഗുഡിയ കുർസി പർ രഖ ജമീൻ പർ ന്യാ രഖ കുടിയ കി സജാവട് കർ ഫിർ ചുപ്ചാ കിതാബ് പർ. ഇതാണ് റീഡിംഗ് പ്രാക്ടീസിനായിട്ട് നിങ്ങൾക്ക് തന്നിരിക്കുന്ന പാഠഭാഗം. യു റീഡ് സെവനർ ടൈംസ് ദീസ് സെന്റൻസസ് ആൻഡ് read and study new words and meanings. Understand? So, today's class is over. We'll meet in the next class. Thank you.